എല്ലാവർക്കും നമസ്കാരം. എസ് ബി ദ ട്രാവലറിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അമൃതസറിലാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ണൂരിൽ നിന്ന് അമൃതസറിലേക്കുള്ള യാത്രയുടെ ഒരു വീഡിയോ ചെയ്തിരുന്നു. നമ്മുടെ കഴിഞ്ഞൊരു എപ്പിസോഡായിട്ട് അത് വന്നിട്ടുണ്ട്. നിങ്ങൾ എല്ലാവരും അത് കണ്ടിട്ടുണ്ടെന്ന് വിചാരിക്കുകയാണ്. അതിന്റെ തുടർച്ചയാണ് ഈ ഒരു എപ്പിസോഡ്. ഇന്ന് നമ്മൾ റൂമിലേക്ക് എത്തി, രാവിലെ 10:00 കൂടിയിട്ടാണ് റൂമിലേക്ക് എത്തിയത്. കുറച്ച് സീനായിരുന്നു റൂം, കാരണം മെഗ്മ ട്രിപ്പ് വഴിയാണ് ബുക്ക് ചെയ്തത്. പക്ഷെ എന്താ കുഴപ്പം പറ്റുമെന്ന് വെച്ചാൽ എത്തിപ്പെടാൻ ഭയങ്കര പാടാണ്. ഒരു ടാക്സി പിടിച്ച് അവിടെ ടാക്സിക്കാരൻ വിട്ടിട്ട് വീണ്ടും ഏകദേശം 1 കിലോമീറ്റർ നടക്കേണ്ടി വന്നു. കുറച്ച് ബുദ്ധിമുട്ടി, എന്നാലും കുഴപ്പമില്ല. പക്ഷെ ഇപ്പോൾ കുഴപ്പമെന്ന് വെച്ചാൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചില്ല. ബ്രേക്ക്ഫാസ്റ്റ് റൂമിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് നമ്മൾ ആദ്യം പോകുന്നത് ഗോൾഡൻ ടെമ്പിളിന്റെ കാഴ്ചകളിലേക്കാണ്. അത് കഴിഞ്ഞിട്ട് മാക്സിമം ഇന്ന് കവർ ചെയ്യാൻ വേണ്ടി പറ്റുന്ന എല്ലാ സ്ഥലങ്ങളും നിങ്ങൾക്ക് വേണ്ടി കവർ ചെയ്യാണ്. ഏതായാലും നമ്മുടെ യാത്ര തുടങ്ങിയാണ്. നിങ്ങളുടെ കെട്ട സപ്പോർട്ടാണ് എൻ്റെ ബലം. ഒറ്റയ്ക്കുള്ള യാത്രയാണ്, ക്യാമറ കൈകാര്യം ചെയ്തൊക്കെ ഞാൻ തന്നെയാണ്. അതുകൊണ്ട് അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. കട്ട സപ്പോർട്ടായിട്ട് കൂടെ നിൽക്കണം. ഓക്കെ, നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ഐറ്റംസ് ആണ്. ഇതിനെ കുൽച്ച എന്നാണ് പേര് പറഞ്ഞ്. പിന്നൊരു ചെറിയൊരു സലാഡ്, പിന്നൊരു കറി. കറി ആലു ഉരുളക്കിഴങ്ങാണെന്നാണ് പറഞ്ഞ്. ഏതായാലും ഒന്ന് കഴിച്ചു നോക്കട്ടെ എങ്ങനെ ഉണ്ട്. അടുത്തെങ്ങും ഹോട്ടലില്ല, അതുകൊണ്ട് ഇവരുടെ ഫുഡിന് വേണ്ടി വെയിറ്റ് ചെയ്യേണ്ടി വന്നു. എന്നാലും കുഴപ്പമില്ല, നമ്മുടെ നവദീപ് ഇവിടെ എത്തിയിട്ടുണ്ട്. അങ്ങനെ അമൃതസറിലെ നമ്മൾ ആദ്യത്തെ കാഴ്ചയായ ഗോൾഡൻ ടെമ്പിളിന്റെ വിശേഷങ്ങളിലേക്കാണ് പോകുന്നത്. നമ്മുടെ പുറകിൽ കാണുന്നതാണ് ഗോൾഡൻ ടെമ്പിൾ. ഇതിന്റെ അകത്ത് കയറണമെങ്കിൽ തലയിൽ കെട്ടണം. അപ്പൊ നവദീപ് പറഞ്ഞു ഏതായാലും ഞാൻ കെട്ടിത്തരാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, പാവം തന്നെ. എൻ്റെ ഷൂസ് വരെ എടുത്തിട്ട് പോയി. ഞാൻ എടുക്കണ്ടെന്ന് പറഞ്ഞാണ്, പക്ഷെ എടുത്തിട്ട് ഉള്ളിൽ കൊണ്ടുവെക്കാൻ വേണ്ടിട്ട് പോയത്. ഭയങ്കര കോഓപ്പറേറ്റീവ് ആട്ടാ. നവദീപിന്റെ ഫ്രണ്ടാണ് ശിവം. എൻ്റെ ഷൂസ് വരെ എടുത്തിട്ട് ഉള്ളിലേക്ക് പോയി. ഞാൻ പറഞ്ഞാണ് എടുക്കണ്ട. ഹർമന്ദിർ സാഹിബ് അഥവാ ദർബാർ സാഹിബ് എന്ന് കൂടി അറിയപ്പെടുന്ന ഗോൾഡൻ ടെമ്പിൾ സിഖ് സഹോദരന്മാരുടെ ഏറ്റവും വലിയ ആരാധനാ കേന്ദ്രമായി കരുതപ്പെടുന്നു. 1577 ഗുരു രാംദാസ് ഈ അത്ഭുത മന്ദിരത്തിൻ്റെ നിർമ്മാണം ആരംഭിച്ചത്. പല ഘട്ടങ്ങളായി 1830 വരെ ഇതിൻ്റെ നിർമ്മാണം നടന്നതായി ചരിത്രം രേഖപ്പെടുത്തുന്നു. ആയിരത്തി 1984 ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാറിൻ്റെ ഭാഗമായി ആയിരക്കണക്കിന് ആളുകൾക്ക് ഇവിടെ ജീവൻ നഷ്ടപ്പെടുകയുണ്ടായി. തുടർന്ന് വീണ്ടും ഈ ഗുരുദ്വാര പുതുക്കിപ്പണിയുകയുണ്ടായി. ദിവസേന 100,000-ലധികം ആളുകൾ ഗോൾഡൻ ടെമ്പിൾ സന്ദർശിക്കുന്നു. യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റായി ഗോൾഡൻ ടെമ്പിളിനെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. നമ്മുടെ തൊട്ട് പുറകിൽ കാണുന്നതാണ് ഗോൾഡൻ ടെമ്പിൾ. വീഡിയോ എടുക്കാൻ ശരിക്കും പെർമിഷൻ ഇല്ല. എന്തായാലും ഇവിടെ ആദ്യം തന്നെ ഇവിടെ വരാൻ ഈ കാഴ്ചകൾ നിങ്ങളെ കാണിക്കാൻ സാധിച്ചാൽ വളരെ സന്തോഷം. നമ്മൾ ഗോൾഡൻ ടെമ്പിളിൽ കടക്കുമ്പോൾ ഓരോ മൂലയിലും വ്യക്തമായി നമ്മളെ നിരീക്ഷിക്കുന്ന സിഖ് സുരക്ഷാ ഭടന്മാരെ കാണാം. വീഡിയോ എടുക്കുന്നതിന് കർശനമായ നിയന്ത്രണങ്ങളുണ്ട്. എങ്കിലും അവരുടെ കണ്ണിൽപ്പെടാതെയാണ് ഈ വീഡിയോസ് നിങ്ങൾക്കായി പകർത്തിയിരിക്കുന്നത്. ഗോൾഡൻ ടെമ്പിളിനെ ഏറ്റവും മനോഹരമാക്കുന്നത് ഇതിന് ചുറ്റുമുള്ള അമൃതസരസ് എന്നറിയപ്പെടുന്ന ഈ മനോഹരമായ മനുഷ്യനിർമ്മിത തടാകമാണ്. ഒട്ടേറെ വർണ്ണ മത്സ്യങ്ങൾ നീന്തി തുടിക്കുന്ന ഈ തടാകത്തിലെ ജലം അമൃതിന് തുല്യമാണെന്നാണ് സിഖുകാർ വിശ്വസിക്കുന്നത്. ഈ തടാകത്തിൽ പ്രതിഫലിക്കുന്ന ഗോൾഡൻ ടെമ്പിളിൻ്റെ സ്വർണ്ണ നിറത്തിലുള്ള പ്രതിബിംബം മനോഹരമായിട്ടുള്ള ഒരു കാഴ്ച തന്നെയാണ്. ഇത്ര അദ്ദേഹത്തിന് ആരെയും എടുത്ത് നീന്തുന്നു.
ടെമ്പിളിലേക്കുള്ള ദർശനത്തിന്റെ ക്യൂ ആണ് ഈ കാണുന്നത്. മെയിൻ എൻട്രൻസ് മൂർച്ചയുള്ള വലിയ കുന്തങ്ങളുമായി കാവൽ നിൽക്കുന്ന സിഖ് സുരക്ഷാ ഭടന്മാർ ഓരോ പ്രാവശ്യവും വീഡിയോ എടുക്കുമ്പോൾ സ്നേഹത്തോടെ നിരുത്സാഹപ്പെടുത്തുന്നുണ്ടായിരുന്നു. കേരളത്തിൽ നിന്നാണെന്ന് പറഞ്ഞപ്പോൾ കണ്ണുകൾ കൊണ്ട് ആയിക്കോട്ടെ എന്ന് അവർ ആംഗ്യം കാണിക്കുകയാണുണ്ടായത്. അങ്ങനെ ഇതാ നമ്മുടെ പറകില് ഗോൾഡൻ ടെമ്പിൾ ഉണ്ട്. ഗോൾഡൻ ടെമ്പിളിന്റെ കാഴ്ചകൾ കണ്ട് നമ്മളെ പുറത്തേക്ക് വരികയാണ്. അതെ, കയറി ചെല്ലുന്നവരോട് മതമേതാണെന്നോ ജാതി ഏതാണെന്നോ ചോദിക്കാത്ത ഗോൾഡൻ ടെമ്പിൾ. സ്നേഹം മാത്രമാണ് ഇവിടെ ഉള്ളവർക്ക് അറിയുന്നത്. വീഡിയോ ക്യാമറ ഉപയോഗിക്കുന്നതിന് വളരെയധികം റെസ്ട്രിക്ഷൻസ് ഉണ്ട്. ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടാണ് കുറച്ചെങ്കിലും ഷൂട്ട് ചെയ്ത്. അതുകൊണ്ട് തന്നെ ഷൂട്ട് ചെയ്ത കാര്യത്തിൽ എനിക്ക് വലിയ തൃപ്തിയൊന്നുമില്ല. കാരണം ഓരോ സ്ഥലത്ത് പോകുമ്പോഴും മൊബൈൽ ഉപയോഗിക്കാൻ പാടില്ല, ക്യാമറ ഉപയോഗിക്കാൻ പാടില്ല എന്നാൾക്കാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. കാരണം അവരുടെ സുരക്ഷാ പ്രശ്നങ്ങൾ ഉണ്ടാവുമായിരിക്കുമല്ലോ. എന്നാലും ഉള്ളിലുള്ള കുറച്ച് കാഴ്ചകളൊക്കെ നിങ്ങളെ കാണിക്കാൻ പറ്റി എന്നറിഞ്ഞതിൽ വളരെ വളരെ സന്തോഷം.